ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഞാൻ കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അല്ലാതെയും വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അപ്പം കുറേ പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുമെന്ന്. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയാന്നു വെച്ചാല്, ഞാനിപ്പോ വെക്കേഷനായിട്ട് വെക്കേഷൻ ആക്ടിവിറ്റീസിന്റെയോ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാൻ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാനിപ്പോ ഇവിടെ നാട്ടിലായതുകൊണ്ട് ഇപ്പൊ അധികം ഞാൻ ഇത് ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് പറയാം. അധികമൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇവിടെ നിന്നും പറ്റാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ എറണാകുളത്ത് പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസും പിന്നെ വെക്കേഷൻ ആക്ടിവിറ്റീസിന്റെ ഒക്കെ കുറച്ചൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത് തന്നെ പോകും, പിന്നെ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താന്ന് വെച്ചാല്, ഞാൻ ഈ ഒരു വീഡിയോ കുറച്ചെടുക്കും. എന്നിട്ട് ഞാൻ മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അത് സിംഗിൾ ആയിട്ട് ഇടാന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പം ഇപ്പൊ ആക്ച്വലി നാട്ടിലായതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ രാവിലെ എണീച്ച് ചായ കുടിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഒരു റീൽസ് എടുക്കാണ്ടായിരുന്നു. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുനേരം ഫോൺ നോക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സ്നാക്സ് കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് വീണ്ടും ഫോൺ നോക്കും കിടക്കും, പിന്നെ വൈകുന്നേരമായി എന്തെങ്കിലും ചായ കുടിക്കും, ഫോൺ നോക്കും. ഇത് തന്നെയാണ്. പിന്നെ എവിടെയെങ്കിലും പോകും, നമ്മുടെ ഫാമിലിയുടെ വീട്ടിലോ അങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കറങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ പോകും. അതാണ് വൈകുന്നേരം ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാറ്. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഇതുപോലെ തന്നെ ഫുഡ് കഴിക്കും, പിന്നെ കുറച്ചുനേരം ഫോൺ നോക്കും, കിടന്നുറങ്ങും. ഇപ്പൊ നാട്ടിൽ എനിക്ക് ഇതേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാതെ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ. എന്തായാലും അങ്ങനത്തെ വീഡിയോ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോക്ക്. കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു ടൈപ്പ് വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല രസം, നല്ല ഫണ്ണാണത്. അപ്പൊ അത് നിങ്ങൾ കാണണം, വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഞാനിപ്പം രാവിലെ തന്നെ ഒന്നും ഇന്റർവ്യൂ എടുത്തിട്ടില്ല, ചായ കുടിച്ചെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ എടുക്കുന്നത്. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ അടുത്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് വരാം. ഇതെല്ലാം ഞാൻ വീഡിയോ എടുക്കാനാണ് അടുത്തത് പോകാനുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ഞാൻ കാണിക്കുന്നില്ല, അത് നിങ്ങൾ കണ്ടോളൂ. ഷോർട്സ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും വീഡിയോ ഇടുമ്പോഴേക്കും. അതിനുശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഗൈസ്, അപ്പൊ അല്ലേ, ഞാൻ നേരത്തെ ചോറൊക്കെ കഴിച്ച് മുകളിലവിടെ ഫോൺ നോക്കുകയാണ്. അപ്പൊ ഞാനിതേ കുറച്ച് ലേറ്റായി. ഞാനങ്ങനെ ഒറ്റക്കാണ് ചോറ് കഴിക്കുന്നത്. ഒറ്റക്കല്ല, കൂടെ എന്റെ കൂട്ടാളി ഉണ്ട്. ഞാൻ എത്തിക്ക് ഒറ്റക്കാവാറാണ്, അതായത് ലാസ്റ്റ് ആണ് ഞാൻ കഴിക്കാൻ എത്താറ്. അതുകൊണ്ടാണ്. അപ്പൊ പ്രശ്നമില്ല, എന്റെ കൂടെ എന്റെ ഫോൺ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ലാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, ലാൻ ഇപ്പൊ വരും അടുത്ത്. ലാൻ ഫുൾ ടൈം ഫോണിലാണ്, ഞാനാണ് പ്രൊഡക്റ്റീവ് ആയിട്ട് പിന്നെയൊക്കെ. ഗൈസ്, ഞങ്ങളുടെ ഇവിടെ ഇപ്പം വൈകുന്നേരത്തേക്ക് ചക്കയപ്പം ചൂടാണ്. രണ്ട് തരത്തിലുണ്ട്, ഒന്ന് പാനിൽ ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് പൊരിച്ചിട്ടുണ്ട്. ഇത് പൊരിച്ചത് ഇതാണ്. ഇപ്പൊ ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞു. ഞാനിത് ഈ ഒരു അപ്പം കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ നോക്കിട്ട് കളിക്കുകയാണ്. ഭയങ്കര ഞാനിവിടെ കോട്ടൻ കാൻഡിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡോളിന്റെ പറ്റും ഗൈസ്. ഇതൊക്കെ ഉമ്മ ഉണ്ടാക്കിയത് ചക്കയിൽ ഉണ്ടാക്കിയ സാധനമാണ്. വിഷമോ വെക്കേഷൻ? എങ്ങനെ വെക്കേഷൻ? ഇങ്ങനെ പോകുന്നു, ഒരു ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല, ഫുൾ ഫോണൊക്കെയാണ്. ഫിഫ്ത്തിലെ പുസ്തകമൊക്കെ വാങ്ങിക്കട്ടെ? ഭയങ്കര ഗൈസ്, ഞാൻ ഫുള്ളും എനിക്ക് വായിക്കാനും കിട്ടുന്നുണ്ട്. പക്ഷെ ഭയങ്കര തപ്പ് വയസ്സ് ഗ്രാമറൊക്കെ ഉണ്ട്. പഠിക്കണം ഗൈസ്, പഠിച്ചേ പറ്റുള്ളൂ. പഠിച്ചില്ലേ നമ്മള് വിജയം നടത്തുള്ളൂ. പക്ഷെ ഞാൻ പഠിക്കാറൊന്നുമില്ല. ഓക്കെ, ബൈ. ഗൈസ്, ഞാനിപ്പോ ചക്ക കഴിക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ചക്ക കഴിക്കാന്നാണ് ഇങ്ങനെ മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. എന്താണല്ലേ, ഇന്നത്തെ കാലത്ത് ചക്ക കഴിക്കാൻ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടണം? അങ്ങനെയൊന്നുമല്ല, ഞാനിപ്പോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഷോർട്സ് എടുത്താണ്. അത് ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഇല്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾ കാണുന്നതായിരിക്കും ഞാൻ ഈ ഒരു റെഡി ആവുന്ന വീഡിയോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ചക്കയ്ക്ക് വലിയ ടേസ്റ്റില്ല ഗൈസ്. ഞങ്ങൾ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ചക്കയുടെ അത്ര മധുരവും ഇല്ല. കുറച്ചും എന്താ പറയുക, ഒരു ഒരു പച്ച പച്ച ഫീലിംഗ് ആണ്. വേറെ കുറച്ച് രണ്ടു മൂന്ന് ചക്ക പറിച്ചു വെച്ചിട്ടുണ്ട് വലുത്. അത് പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ കുറേ ചക്കയൊക്കെ നോമ്പിൻ്റെ സമയത്ത് കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോമ്പ് തുറക്കുമ്പോഴൊക്കെ. അപ്പൊ ഇതെന്താ, ഇതിപ്പോ ഇൻട്രോ പറഞ്ഞില്ലല്ലേ ഞാന്.
നമുക്ക് പുറത്തു നടക്കാം. അപ്പോ ഗൈസ് ഇതിന്റെ ഒരു ഈവനിങ് വ്ളോഗാണ്. കൊറേ നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട് നോമ്പൊക്കെ ആയിട്ട് പറ്റിയില്ലായിരുന്നു. എന്നെ അങ്ങോട്ട് കുറച്ച് ഇതുപോലത്തെ വ്ളോഗുകളൊക്കെ വേണം നിങ്ങൾ കമന്റിൽ അറിയിക്കണം. അപ്പൊ ലയാൻ അവിടെ ഫോൺ നോക്കി ഇരിക്കുന്നുണ്ട്. എഴുന്നേരം തന്നെയാണ് പണി കേക്കണ്ട എന്നെ കൊല്ലും. ഞാൻ പിന്നെ എന്നും പ്രൊഡക്റ്റീവ് ആയിട്ടാണ് എന്റെ ഡേയ്സ് സ്പെൻഡ് ചെയ്യാറ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസിന്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ അനാവശ്യമായിട്ടുള്ളതാണ് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം, അവിടെ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനിത് ഉമ്മയുടെ വെഡിങ് ആൽബം നോക്കുകയാണ്. ഇത് നിങ്ങളുടെ ഒക്കെ പാരന്റ്സിന്റെ ഇതുപോലെ വെഡിങ് ആൽബം ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കാറൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതേ ഞാൻ വിചാരിക്കുന്നത് ഉമ്മാന്റെ മെഹന്തിക്ക് ഉമ്മയിട്ട് ഡ്രസ്സ് വെച്ചൊരു മേക്ക് ഓവർ ചെയ്യാന്ന്. അപ്പൊ മേക്ക് ഓവർ ഒക്കെ ചെയ്യുമ്പോ നമ്മള് ആക്ച്വലി കാണിക്കുമല്ലോ ഉമ്മമാരിങ്ങനെ വീഡിയോ. ഇതാണ് മെഹന്തി ഡ്രസ്സ്, ഇതാണ് ഉമ്മ. അപ്പൊ മേക്ക് ഓവർ ഒക്കെ ചെയ്യുമ്പോ നമ്മളെന്താണ് ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, കുറെ പേരൊക്കെ അമ്മമാരുടെ ഒക്കെ കല്യാണ സാരി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അമ്മയുടെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുക അല്ലെങ്കിൽ വീഡിയോ കാണിക്കുക, അപ്പൊ അതിനുമ്മ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചതാണ്, ഇതാണ് ഇത് വെച്ച് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഉമ്മനെ കാണാൻ എങ്ങനെയുണ്ട്, എന്നെ പോലെ ഉണ്ടോ എന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഉമ്മനെക്കാൾ സുന്ദരിയാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്റെ വല്യമ്മ ഉണ്ട് ഇവിടെ ചിരിക്കുന്നു, ഞാൻ അത് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി. അപ്പം പക്ഷെ എന്നാലും ഫേസ് കട്ട് അതുപോലെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ്. ഇന്ന് അങ്ങ് പുറത്തിറങ്ങ കൊറേ പറഞ്ഞ ഞാൻ ചളി അടിച്ച് വട്ടാക്കും. അടുത്ത സാധനം ഞാൻ തിന്നാണ് പേടക്ക. പ്രകൃതിദത്തമായ ഞാൻ ഇന്ന് ഫുൾ എന്റെ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ എസ്തെറ്റിക് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് അല്ലല്ലേ, മൊബൈൽ നോക്കി ഒരാളെ നോക്കിയ ഫേസ്. ഓ കണ്ട അവസ്ഥ. ഗൈസ് എന്റെ ഷൂസ് പുതിയതാണ്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നോക്കൂ എന്റെ നോക്കൂ, ഇത് എന്റെ വല്ലിപ്പയുടെ ഷൂസ് ആണ്. 499 rupees ആണ്. ലയന്റെ കാണിച്ചു അയച്ചു. 499 rupees. എന്റെ കാലില് പശ ഒട്ടിപ്പോയി ഗൈസ്. എന്തിന്റെ പശ? പശ എന്താ? ചക്കയുടെ അല്ലേ? അതെ അതെ. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള പേരക്ക. ഇത്ര എന്റെ ഉമ്മയാണ് തിന്നത്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോവാം. ഹായ് ഗൈസ്, ഞങ്ങളപ്പോ ദേ ഫ്രണ്ട് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അടക്കയൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തോട്ടത്തുനിന്ന് എടുത്തതാണ് അടുക്കകളൊക്കെ. പിന്നെ ഇത് ഇവിടെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചുതരാം. ഇത് ഈ ഒരു കവുങ്ങ് കണ്ടോ, ഇത് ഞാൻ നട്ടതാണ്ടോ. ഈ വലുതായി കിടക്കുന്ന ഈ കവുങ്ങ് ആ ഞാനാണ് നട്ടത്. അപ്പൊ ചെറുതായിരിക്കുമ്പോ, അപ്പൊ അതിപ്പോ നല്ല വലുതായിട്ടുണ്ട്. നല്ല ചെറുതായിരിക്കുമ്പോഴല്ല, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാനാണ് നട്ടത്. അതിപ്പോ നല്ല വലുതായിട്ടുണ്ട്. ഞാൻ നട്ടതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. നിന്നെ പോലെ അങ്ങനെയാണ്. ഞാൻ പപ്പായത്തിന് വിത്തൊക്കെ മുളച്ചിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ മുളച്ചിട്ട് വെച്ചിട്ടോ? ഇവിടെ പപ്പായ അവിടെ വെച്ചിട്ടുണ്ട്. കുഞ്ഞതായിട്ട് തോട്ടത്തിലോട്ടേക്ക് പോവാണ്. നമ്മള് പറയാറില്ല, കാണിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചതാ. അപ്പൊ ഞങ്ങളത് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഈ വഴി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ 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 ബാക്കിലാണ് പോവാൻ പറ്റും. അതിലാണ് പോവാറ്. അപ്പൊ ഇതില് നമുക്ക് പോവാം. ഇതിലാണുള്ള പുഴക്കരയൊക്കെ ഉള്ളത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പോവാൻ പറ്റും എന്ന് പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ റോഡ്, ഇതാണ് നമ്മുടെ ഒറിജിനൽ റോഡ്. ബാക്കില് സ്പേസ് ഉണ്ട് പോവാനെന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അതിലെ പോയ പെട്ടെന്ന് എത്തും കുറച്ചുകൂടി ആ ഭാഗം. അപ്പൊ അതുകൊണ്ടാണ് അതിലെ പോവാറ്. ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പോ ഈ തോട്ടത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പം തോട്ടം കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ തോട്ടത്തിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പുഴയും വരുന്നത്. ഇപ്പൊ ഇവിടെ റോഡുണ്ട്, മുമ്പ് റോഡില്ലായിരുന്നു. അപ്പൊ ഈ റോഡിലെ വണ്ടിയൊക്കെ പോവാറുണ്ട് ഇപ്പം. അപ്പൊ എന്താ പറയാ, നല്ല എനിക്ക് ഭയങ്കര രസമുണ്ട് ഗൈസ്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ ഈ പച്ചപ്പിന്റെ ഇടയിൽ നിന്ന് എടുക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അതായത് എനിക്ക് കാണിച്ചുതരാം. ഞങ്ങളത് താറായി ഓക്കെ. ഇത് വെയിലിന്റെ അടുത്ത് കുറച്ച് ഇറങ്ങി എടുത്തോക്കട്ടെ. അത് രസമുണ്ടോ? അയ്യോ ഇരുട്ടടിച്ചു. നല്ല ഭംഗിയുണ്ട്. ഓ ഭയങ്കര മഞ്ഞായി പോയി. നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ എത്ര നേരം നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഇത് ഞാൻ അവിടുന്ന് കാണിച്ചുതരാം. പുഴക്കര
തോട്ടത്തിൽ നിന്ന് നേരെ ഞാൻ പറഞ്ഞോളെ റോട്ടിലേക്ക് റോഡ് ശരിക്കും റോഡ് മുമ്പില്ലായിരുന്നു. നേരെ എന്റെ ഉമ്മയൊക്കെ ചെറുതായിരുന്നു വന്നായിരുന്നു ഈ റോഡില്ലാത്ത. അപ്പൊ പുഴക്കരയിലോട്ടേക്കാണ് നേരെ നമ്മൾ പോവാ. റോഡ് കഴിഞ്ഞിട്ടാണ് പുഴയിലോട്ട് പോകുന്നത്. പണ്ടത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ എടുത്ത് അവിടെ നിന്ന് നടന്ന് ഓടി പോകാനൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ പോവാ. അവിടെ 1659 ജനിച്ചത്. ഇതേ പുഴ ഉണ്ടാവും. നമുക്കിപ്പോ ഇറങ്ങാനുള്ള ഇതൊന്നുമില്ല അല്ലേ. മുമ്പൊക്കെ നമ്മള് കുറച്ചു മുമ്പൊക്കെ ഇറങ്ങിയായിരുന്നു. അത് ഇറങ്ങാനുള്ള ഒരു കരയില്ല. ഉമ്മയൊക്കെ എത്രയോ തവണ ഇറങ്ങി കളിച്ച സ്ഥലമാണ് ഇതൊക്കെ. പിന്നെന്താ, നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇങ്ങനെ നിങ്ങളുടെ പാരന്റ്സിനൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ? അപ്പൊ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ നിങ്ങളുടെ നാട്ടില്. അപ്പൊ ഞങ്ങള് ഈ ഒരു ഭാഗം ഒന്ന് കാണിച്ചിട്ടുണ്ടല്ലോ പണ്ട്, എപ്പോഴോ വീഡിയോയിൽ ഞങ്ങള് കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വരാനൊക്കെ. പക്ഷെ ഇതല്ലേ ഞാനും പാപ്പേ പോകുന്നു. അപ്പോ ഞാൻ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത് ഇതാണ്. ഫുള്ള് ഇവിടെയൊക്കെ ഇങ്ങനെ റുട്ടീൻ ഒന്നും ഇല്ല, ഫുള്ള് ഇങ്ങനെ പുറത്തിറങ്ങിയതും എൻജോയ് ചെയ്തതും. ഇപ്പൊ തോട്ടത്തിലോട്ടേക്ക് വന്നു. എന്തൊരു കാറ്റാ, എനിക്ക് കോട്ട വെച്ച് കളയാത്തത്. ഇനിയിപ്പം എന്താ സന്ധ്യോളം ഇവിടെ തന്നെ ആയിരിക്കും. അതാണ് സോറി, ഞാൻ രാത്രിയോട് പറഞ്ഞപ്പോ രാത്രി തന്ന കാര്യം പറയുകയാണെന്ന്. അത് കറക്റ്റാണ്. ഇനിയിപ്പം കുറച്ച് ഈ വെയിലൊക്കെ ഉദിച്ച്, അല്ല വെയിൽ ഉദിക്കും, സോറി സോറി അസ്തമിച്ച്, സോറി തെറ്റിപ്പോയതാണ്. അസ്തമിച്ച് സൂര്യൻ അസ്തമിച്ച് പോകണം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നല്ല ആഴമുള്ളത് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇതുവരെ എനിക്ക് വെക്കേഷനിൽ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്നും ഒരു കാര്യമൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും ഈ ഏപ്രിൽ മാസം ഇപ്പൊ കഴിയാറായി. ഫുള്ള് ഇങ്ങനെ അടിച്ചു വരട്ടെ. സോറി സോറി സോറി. അപ്പൊ ഞങ്ങള് നാട്ടിലായതുകൊണ്ട് ഈ ഏപ്രിൽ മാസം മൊത്തം ഇങ്ങനെ കൊറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളൊക്കെ ടൂറൊക്കെ പോയതായിരിക്കും. ഞങ്ങള് ഊട്ടി ഇതാണ്. ഇതിവിടെ ഫുള്ള് എന്നും പോക്കാണ്. നാട്ടിലാകുമ്പോ അറിയാലോ ആളുകള് വരലും നമ്മള് പോലൊക്കെ തന്നെ. നാളെ ഇപ്പൊ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ ഇതാണ് ഇങ്ങനെ പ്രശ്നം. ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്നത് കമന്റിൽ അറിയിക്കണം. ഞാനിനി അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. മിക്കവാറും വെക്കേഷൻ കഴിഞ്ഞ എന്റെ ഷോർട്സ് പോലെ തന്നെയാവും. എന്താവട്ടെ, ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങള് ഇന്നത്തെ ഈവനിങ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റിൽ അറിയിക്കണം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഈവനിങ് ഇതുപോലെ എൻജോയ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കമന്റിൽ ഇടണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്തു, ഡിസ്ലൈക്ക് മാത്രം ചെയ്യരുത്. ഓക്കെ, എന്നാ എന്തെങ്കിലും ചെയ്തു. ബൈ.